നമ്മുടെ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഒന്ന് രണ്ട് ദിവസമായിട്ട് അല്പം വർധനമുണ്ടായിട്ടുണ്ട്. ഒരു ആശങ്കയുടെ ഘട്ടത്തിലേക്ക് പോകേണ്ടതില്ലെങ്കിലും ശക്തമായ ജാഗ്രത നമുക്ക് 17 കേസുകളാണ് ഇപ്പം നിലവിലുള്ളത്. ഈ 17 കേസിൽ 12 കേസുകൾ അന്യ സംസ്ഥാനത്ത് നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പോൾ സമ്പർക്കത്തിലൂടെ വന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഇന്ന് വന്നിട്ടുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ ഇടുക്കിയിലൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഇടുക്കിയിൽ റിപ്പോർട്ട് വരാനായിട്ടുള്ള ഏതാണ്ട് 200 സാമ്പിളുകൾ ടെസ്റ്റിന് പോയിട്ടുണ്ട്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. ഇതര സംസ്ഥാനങ്ങളുമായിട്ടുള്ള അതിർത്തി ഉള്ളത് കൊണ്ടിട്ട് ഒട്ടേറെ ആൾക്കാർ അങ്ങനെ വരാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി സാമൂഹിക അകലം പാലിച്ചും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കിയും നിർബന്ധമായി മാസ്ക് ധരിച്ചും മാത്രം ആൾക്കാർ പുറത്തു വരിക. നമുക്ക് പഴം, പച്ചക്കറി, അതോടൊപ്പം തന്നെ പാല് ഉൾപ്പെടെയുള്ള വിതരണങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മറ്റുതര കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നവർ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇറങ്ങി ആവശ്യമില്ലാതെ യാത്ര ചെയ്യാൻ ഇടവരാതിരിക്കാൻ ശ്രമിക്കണം. നമുക്ക് നല്ല ജാഗ്രതയോടു കൂടി ഇതിനെ നേരിടേണ്ട ഒരു സാഹചര്യമാണ് വരും ദിനങ്ങളിൽ നമുക്കുള്ളത്. ഗവൺമെൻറ്റിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ശ്രദ്ധാപൂർവമായിട്ടുള്ള നിരീക്ഷണത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇടുക്കിയിലെ ജനങ്ങളെല്ലാം അക്കാര്യത്തിൽ വളരെ സഹകരിച്ചവരാണ്. ഒട്ടേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാർഷിക മേഖല വലിയ പരാജയം നേരിടുന്ന ഒരു സന്ദർഭമാണ്. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ തന്നെ കർഷകർ വളരെ തളർന്നു. ഇപ്പോൾ വേനൽ മഴ വന്നതോടുകൂടി നമ്മുടെ ചില പഞ്ചായത്തുകളിൽ, ഇപ്പോൾ കാഞ്ചാർ പഞ്ചായത്തിൽ ഞാനുള്ളത്, ധാരാളം കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ ധാരാളം വീടുകൾ വാസ്തവികമല്ലാതായി തീർന്ന സ്ഥിതി ശേഷം കാണാനായിട്ട് സാധിച്ചു. ഇപ്പോൾ കോവിഡിനെതിരെയുള്ള പ്രതിരോധം ശക്തമാക്കാം. എല്ലാവരും മാസ്ക് ധരിക്കുകയും സ്വയം നിയന്ത്രണത്തിലൂടെയും ജാഗ്രത പുലർത്തി നമുക്ക് കർശനമായിട്ടുള്ള നിലപാടുകൾ മുന്നോട്ട് പോയി ഇങ്ങനെയുള്ള പോരാട്ടത്തിൽ നമുക്ക് പങ്കുചേരേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണം എന്ന വിജയപൂർവമായ അപേക്ഷയാണ്.